ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പാർട്ടിയൊക്കെ നടക്കുന്ന സമയത്തും പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ വളരെ ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഞാനിവിടെ 3.5 കപ്പ് ബസുമതി, സെല്ല ബസുമതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ഷോപ്പിലൊക്കെ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് സെല്ല ബസുമതി റൈസ്. അപ്പോൾ മന്തി ഉണ്ടാക്കുമ്പോൾ ഈ റൈസ് തന്നെ എടുക്കുക, അതാണ് കൂടുതൽ നല്ലത്. ഇനി നമുക്ക് ഇതിനെ നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കിയെടുക്കണം. ഇതിനായി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. മന്തി റെസിപ്പിയിലേക്ക് ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെയാണ് എടുക്കേണ്ടത്, അല്ലാതെ വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിട്ടുള്ളത്, ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മന്തി റെഡിയാക്കുമ്പോൾ സവാളയും തക്കാളിയും ചേർത്തിട്ടും സവാള മാത്രം ചേർത്തിട്ടും അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഞാനിതിലേക്ക് 5 ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമണമൊക്കെ മാറിക്കിട്ടുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തിയിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാങ്കി ക്യൂബും അതുപോലെ തന്നെ മന്തി മസാലയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. മന്തി നന്നായി കൈവച്ച് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മന്തി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളുടെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയിക്കിട്ടും, കബ്സ പൗഡറോ അറബിക് പൗഡറോ ഏതായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു മസാലപ്പൊടിയാണ് അറബിക് മസാല പൗഡർ അല്ലെങ്കിൽ മന്തി പൗഡർ കിട്ടും, അത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്വല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ മസാലകളെല്ലാം കൂടെ ബീഫിൽ നന്നായി പിടിച്ചു കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് പൊടി ഏതെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, മാങ്കി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫസ്റ്റ് തീരെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഒരു 20 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ദാ നമ്മളുടെ ബീഫൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മൾക്ക് മന്തിയിലേക്ക് വേണ്ട റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനായി ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഊറ്റിയെടുക്കുന്ന ആ ഒരു രീതിയിലുള്ള റൈസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക്, കുറച്ച് ഗ്രാമ്പു, പട്ട എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മാങ്കി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാങ്കി ക്യൂബിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കുതിരാനായി വെച്ചിട്ടുണ്ടായിരുന്ന ആ റൈസ് വെള്ളം ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അത് നല്ല റൈസൊക്കെ നല്ല രീതിയിൽ വിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നല്ലൊരു വൈറ്റ് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദാ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 90% ഒക്കെ കുക്കായി എടുത്താൽ മതി. നമുക്കിനി ഇതിനൊന്ന് ദം ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് കുക്കൊക്കെ എടുക്കരുത്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ ദം ചെയ്തെടുക്കാം. ആദ്യം തന്നെ റൈസ് ഇതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നേരത്തെ റെഡാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഇതിലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദാ ദമ്മിടൽ അവസാനിക്കാനായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം റെഡ് കളറിലുള്ള ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മഞ്ഞൾ പൊടി കുറച്ചൊന്ന് കലക്കി കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് സ്മോക്കിംഗ് ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. ഇവിടെ ആർക്കും ആ ഒരു സ്മെല്ല് അത്ര തന്നെ ഇഷ്ടമല്ല കുട്ടികൾക്കും ആർക്കൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്മോക്കിംഗ് ഫ്ലേവർ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ ഇതാ 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാ ഫ്രൈസൊക്കെ നല്ല രീതിയിൽ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണിത്. പേഴ്സണലി എല്ലാവർക്കും ബീഫ് മന്തിയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ദാ മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണല്ലോ, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അറബിക് റൈസാണിത്. അപ്പോൾ ഇതാ നമുക്ക് എത്ര വേണമെങ്കിലും കഴിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ ഒരിക്കൽ ഇതിൻ്റെ കഴിച്ചിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.